ദേശീയ തലത്തിലും സംസ്ഥാന തലത്തിലും ഇടതു മതേതര ജനാധിപത്യ ചേരിക്കൊപ്പമാണ് ജനതാദൾ എസ് എന്ന ജില്ലാ പ്രസിഡന്റ് ജേക്കബ് ഉമ്മൻ. ലോക്സഭാ തിരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിൽ ആലപ്പുഴ മാവേലിക്കര പാർലമെന്റ് മണ്ഡലങ്ങളിൽ ഇടതുപക്ഷ സ്ഥാനാർത്ഥികൾ വിജയിക്കുമെന്നും വലിയ ഭൂരിപക്ഷം നേടുമെന്നും ജേക്കബ് ഉമ്മൻ പറഞ്ഞു. ഇടതുപക്ഷ സ്ഥാനാർത്ഥികളുടെ വിജയത്തിനായി പ്രചരണ രംഗത്ത് ജനതാദള നേതാക്കൾ സജീവമാണെന്നും ജില്ലാ നേതൃത്വവും സംസ്ഥാന നേതൃത്വവും ഇടതുപക്ഷ നേതാക്കളെ വിജയിപ്പിക്കുന്നതിനുള്ള ശ്രമത്തിലാണെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. തീർച്ചയായും വിജയിക്കും. രണ്ട് സ്ഥാനാർത്ഥി നല്ല സ്ഥാനത്തിലാണ്. ആലപ്പുഴ മത്സരം സഹാവ് സി പി ചന്ദ്രബാബു തൊഴിലാളി കുടുംബത്തിൽപ്പെട്ട ആളാണ്. അദ്ദേഹം ആലപ്പുഴ ജില്ലയിൽ കഴിഞ്ഞ 35 വർഷക്കാലമായി സജീവ പൊതുരംഗത്തുള്ള ആളാണ്. ഡി വൈ എഫ് പോലുള്ളൊരു ദേശീയ പ്രസ്ഥാനത്തിന് മുന്നിൽ നിന്ന വ്യക്തിയാണ്. സംശുദ്ധ രാഷ്ട്രീയത്തുടമയാണ്. തീർച്ചയായും ആലപ്പുഴ മണ്ഡലം എന്ന് പറഞ്ഞാൽ ഇടത് മുന്തൂക്കുമുള്ള മണ്ഡലമാണ്. ആ മണ്ഡലത്തിൽ നിന്നും സഖാവ് സി പി ചന്ദ്രബാബു വിജയിക്കുന്നത് സ്വാഭാവികമായ വിജയമാണ്. അദ്ദേഹം വിജയിച്ചിരിക്കും. വലിയ പുരുഷത്തിൽ അദ്ദേഹം വിജയിക്കും. അതുപോലെ തന്നെ മാവേലിക്കര മത്സരം സഖാവ് ചെങ്കർ സുരേന്ദ്രൻ, അദ്ദേഹം കഴിഞ്ഞ 10 വർഷക്കാലം അദ്ദേഹം എം പി ആയിരുന്ന വ്യക്തിയാണ്. എം പി നിലയിൽ അദ്ദേഹം കഴിവ് തെളിച്ച വ്യക്തിയാണ്. മാവേലിക്കരയിൽ പുതിയ സാഹചര്യത്തിൽ അദ്ദേഹം വിജയിക്കാൻ സാധ്യത വളരെ കൂടുതലാണ്. വിജയിക്കും ഉള്ള വലിയൊരു പ്രതീക്ഷ ഉണ്ട്. എല്ലാവരും സജീവമാണ്. പ്രചരണത്തിൽ എല്ലാവരും സജീവമാണ്. ഞങ്ങളുടെ പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷൻ കോട്ടയത്ത് മത്സരിക്കുന്നു. ഞങ്ങളുടെ പാർട്ടിയുടെ ശ്രദ്ധകളുണ്ട്. എങ്കിൽ പോലും 20 ലോക്സഭ മണ്ഡലങ്ങൾ ഞങ്ങളുടെ ശ്രദ്ധയുണ്ട്. ഞങ്ങളുടെ ജില്ലാ നേതാക്കന്മാരും സംസ്ഥാന നേതാക്കന്മാരും മണ്ഡല നേതാക്കന്മാരും എല്ലാവരും അതാത് പ്രദേശങ്ങളിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥികളെ വിജയിപ്പിക്കാൻ വേണ്ടിയുള്ള പ്രവർത്തനമാണ്. ഇപ്പോൾ ഞങ്ങളുടെ സംസ്ഥാന നേതാവ് മുൻ മന്ത്രി ദേശീയ സമിതി അംഗം ശ്രീ സി കെ നാണു 1-2 തീയതികൾ ആലപ്പുഴ ജില്ലയിൽ പര്യടനം നടത്തുകയാണ്. ഇടതുപക്ഷ മുന്നണിയിൽ തങ്ങൾക്ക് അർഹിക്കുന്ന പരിഗണന ലഭിക്കുന്നുണ്ടെന്ന് പറഞ്ഞ ജേക്കബ് ഉമ്മൻ, ഇക്കൊല്ലത്തെ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ കോട്ടയം സീറ്റ് ജനതാദൾ എസിന് ലഭിച്ചത് അതിന് തെളിവാണെന്നും ചൂണ്ടിക്കാട്ടി. രണ്ടായി പിരിഞ്ഞു എന്നുള്ളൊരു വാദം ശരിയല്ല. ജനതാദൾ പ്രസ്ഥാനം കഴിഞ്ഞ തിരഞ്ഞെടുപ്പിലും ദേശീയ അടിസ്ഥാനത്തിലും സംസ്ഥാന അടിസ്ഥാനത്തിലും ഇടത് മതേതര ജനാധിപത്യ ചേരിക്കൊപ്പമായിരുന്നു. കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ നിർഭാഗ്യകരമുണ്ടായ സാഹചര്യം എന്ന് പറയുന്നത് അന്ന് വീരേന്ദ്രകുമാർ ആയിരുന്നു പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷൻ. വീരേന്ദ്രകുമാറിൻ്റെ എടുത്ത ഒരു തെറ്റായ സമീപനം, കോഴിക്കോട് സീറ്റ് വിഷയത്തിൽ എടുത്ത ഒരു തെറ്റായ സമീപനം കൊണ്ട് ആ വിഷയത്തിൽ അദ്ദേഹത്തിന് ഈ പാർട്ടി വിട്ടുപോകേണ്ടി വന്നു എന്നല്ലാതെ ജനതാദൾ പ്രസ്ഥാനത്തിലെ പ്രവർത്തകർ ആരും തന്നെ ഈ പാർട്ടി വിട്ടുപോയിട്ടില്ല. അതിൻ്റെ ഉജ്ജ്വലമായ പ്രതിഫലനമാണ് ഈ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ജനതാദൾ പ്രസ്ഥാനത്തിന് കേരളത്തിൽ 4 നിയമസഭാ സീറ്റുകളാണ് ലഭിച്ചത്. 5 സീറ്റ് മത്സരിച്ച് 4 സീറ്റിൽ വിജയിച്ചു. അതുതന്നെ കോട്ടയം ലോക്സഭാ സീറ്റിലും നമുക്ക് മത്സരിക്കാൻ കഴിയുന്നുണ്ട്. പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷൻ അഡ്വക്കേറ്റ് മാർജി തോമസ് എം എൽ എയാണ് കോട്ടയം ലോക്സഭാ മണ്ഡലത്തിൽ ഇടതുമുന്നണി സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നത്. അതിനെ സംബന്ധിച്ചിടത്തോളം അർഹിക്കുന്ന എല്ലാ പ്രാതിനിധ്യവും ജനതാദൾ പ്രസ്ഥാനത്തിന് ഇടതുപക്ഷ ജനാധിപത്യം നൽകിയിട്ടുണ്ട്. അത് നൽകുന്നുണ്ട്. അതിൻ്റെ ഏറ്റവും ഉജ്ജ്വലമായ ഉദാഹരണമാണ് കോട്ടയം സീറ്റിൽ നമുക്ക് മത്സരിക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. ഇടതുപക്ഷ മുന്നണിയിൽ നിന്നും RSP വിട്ടുപോയത് അവർ മുൻകൂട്ടിയെടുത്ത ഏകപക്ഷീയമായ തീരുമാനങ്ങളുടെ അടിസ്ഥാനത്തിലാണെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. കഴിഞ്ഞ പാർലമെന്റ് ഇലക്ഷനിൽ കോഴിക്കോട് സീറ്റ് വിഷയത്തിൽ വീരേന്ദ്രകുമാർ പാർട്ടി വിട്ടുപോയെന്ന് കരുതി ജനതാദൾ രണ്ടായി പിരിഞ്ഞു എന്ന വാദം ശരിയല്ലെന്നും അണികൾ തങ്ങളോടൊപ്പമാണുള്ളതെന്നും ജേക്കബ് ഉമ്മൻ അഭിപ്രായപ്പെട്ടു.